റീബിൽഡ് കേരളയുടെ പുതിയ ഓഫീസ് തുറന്നത് സെക്രട്ടേറിയറ്റിന് പുറത്തെന്ന ആരോപണം. മോഡി പിടിപ്പിക്കലിന് മാത്രം ചെലവാക്കിയത് 88,50,000 രൂപയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. ഇതിന്റെ പകർപ്പ് ചെന്നിത്തല സഭയിൽ വെച്ചു. വിവരങ്ങളുമായി വി വി അരുൺ ചേരുന്നു. അരുൺ, പുതിയൊരു വിവാദം കൂടി ഉയരുന്നു, എന്താണ് പ്രതിപക്ഷ നേതാവ് സഭയിൽ പറഞ്ഞത്? റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായുള്ള പുതിയ ഓഫീസാണ് സെക്രട്ടേറിയറ്റിന്റെ പുറത്ത് തുറക്കുന്നത്. ഇതിനെ ഇതിന്റെ ഇന്റീരിയർ ഡെക്കറേഷൻ, അതായത് മോഡി പിടിപ്പിക്കാൻ മാത്രം 88,50,000 രൂപ ചെലവ് വരുന്നു എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇത് സംബന്ധിച്ച ഒരു ഉത്തരവും പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ വാർത്തയെ നൽകുകയും ചെയ്യുന്നുണ്ട്. ഇത് വലിയൊരു ആർഭാടം എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. കാരണം റീബിൽഡ് കേരളയ്ക്ക് മറ്റു സംവിധാനങ്ങൾ സെക്രട്ടേറിയറ്റ് തന്നെ നിലവിലുണ്ട്. അത് ഉള്ളപ്പോഴാണ് സെക്രട്ടേറിയറിന് സമീപത്ത് തന്നെയുള്ള ഒരു കാൾസർ ഹെദർ ടവർ എന്നൊരു കെട്ടിടത്തിൽ ഇത്തരത്തിൽ ഓഫീസ് മാറ്റുന്നത്. ഇവിടേക്ക് പുറത്തുനിന്ന് ADB യുടെയും അതുപോലെ തന്നെ വേൾഡ് ബാങ്കിന്റെ പ്രതിനിധി അടക്കമുള്ള ചർച്ചയ്ക്ക് വരേണ്ടതുണ്ട്. അതുകൊണ്ട് അതിനുള്ള സംവിധാനവും സൗകര്യവും സെക്രട്ടേറിയറ്റ് ഇല്ല എന്ന കാരണം പറഞ്ഞാണ് സെക്രട്ടേറിയറിന്റെ പുറത്ത് ഇത്രയും വലിയ ചെലവിൽ ഒരു ഓഫീസ് തുടങ്ങാൻ സർക്കാർ തീരുമാനിച്ചത്. ഏതായാലും പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഇത് സഭയിൽ ആരോപണമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ മറുപടി പ്രസംഗം നടത്തുകയാണ്. പൊതുഭരണ വകുപ്പിന്റെ ഡിമാൻഡ് ചർച്ചയ്ക്ക് മറുപടി പറയുകയാണ്. ഇതിന് ഒരുപക്ഷെ മുഖ്യമന്ത്രി ഇതിന് മറുപടി പറഞ്ഞേക്കും. ഏതായാലും പ്രതിപക്ഷം വലിയൊരു ആരോപണമായി ഇത് ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. വി വി അരുണാണ് വിവരങ്ങൾ നൽകിയത്.